അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനൊരു ചെറിയ കൊച്ചു കഥ പറയാം. പണ്ടൊരു കാട്ടിനുള്ളിൽ ഒരു കഴുതയും ഒരു പുലിയും ജീവിച്ചിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം കഴുതയും പുലിയും തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടായി. തർക്കം എന്താണെന്ന് ചോദിച്ചാൽ പുലി പറഞ്ഞു, പുല്ലിന്റെ നിറം പച്ചയാണ്. കഴുത പറഞ്ഞു, അല്ല, പുല്ല് നീല നിറത്തിലാണ്. തർക്കം വളരെ രൂക്ഷമായി ഉയർന്നു. എല്ലാ മൃഗങ്ങളും ഇടപെട്ടു. പക്ഷെ ഒരു നിലക്കും കഴുതയും പുലിയും തന്റെ വാദത്തിൽ നിന്ന് ഒരണുമണി തൂക്കം പോലും പിറകോട്ട് പോയില്ല. അവസാനം വിഷയം കാട്ടുരാജാവിന്റെ അടുക്കിലേക്ക് എത്തി. അങ്ങനെ കാട്ടുരാജാവ് യോഗം വിളിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കേട്ട ശേഷം കാട്ടുരാജാവ് സിംഹത്താൻ വിധി പറഞ്ഞു. പുലിക്ക് 3 മാസം തടവും കഠിന പിഴയും, കഴുത നിരപരാധി. വിധി കേട്ടപ്പോൾ പുലി ആകമാനം അന്താളിച്ചു നിന്നുപോയി. പുലി ചോദിച്ചു, അല്ല രാജാവേ, പുല്ല് പച്ച നിറത്തിൽ തന്നെയല്ലേ? രാജാവ് പറഞ്ഞു, അതെ, പുല്ലിന്റെ നിറം പച്ചയാണെന്ന് എനിക്കുമറിയാം നിനക്കുമറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയത്തിൽ കഴുതയെ പോലത്തെ ഒരാളോട് തർക്കിക്കാൻ പോയി എന്നതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരാളോടും തർക്കിക്കാൻ പോകരുത്. അതങ്ങനെയാണല്ലെങ്കിലും സോഷ്യൽ മീഡിയകളിലൊക്കെ പരസ്പരം ചടി വാരി എറിയുന്നത് കാണാൻ കഴിയും. അറിവുള്ളവനും അറിവില്ലാത്തവനും പരസ്പരം വാരിയെറിയുന്നു. അറിവുള്ളവൻ അദ്ദേഹത്തിന്റെ പ്രാമാണിക തെളിവുകൾ സഹിതം പലതും സമർത്ഥിച്ചാൽ എന്തെങ്കിലും വാക്കുകളെ കൊണ്ട് എതിർക്കുക എന്ന ലക്ഷ്യം മാത്രമേ പ്രതിവാദക്കാർക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും വാദപ്രതിവാദത്തിന് വേണ്ടി നിൽക്കരുത്. അല്ലെങ്കിലും അങ്ങനെയാണ്, സലീഹിൻ ജഹലത്തിനാസ അന്നാവ അൻഹുമു ഫലൈസ സവാബുൻ ആലിമു വജുഹൂലു. പണ്ഡിതനും പാമരനും ഒരിക്കലും സമമാവുകയില്ല. അറിവുള്ളവർ വാദിക്കുമ്പോൾ അറിവുള്ളവരോട് മാത്രം വാദിക്കുക. അറിവില്ലാത്തവരോട് വാദിക്കാൻ പോയാൽ അറിവുള്ളവർ തോറ്റുപോകും. ഓർക്കുക.